ഇവിടെ നടക്കുന്നുണ്ട്. ഇനി ദൈവരഹിതമായ സമൂഹമുണ്ട്. ഈ റഷ്യ, ചൈന ഈ സ്ഥലങ്ങളിലൊക്കെ ഔദ്യോഗികമായി നിരീശ്വരത്വം നിറഞ്ഞ സ്ഥലമാണ്. ഈ സ്ഥലങ്ങളിൽ നിരീശ്വരന്മാരുടെ സംഘടനകൾക്കോ അല്ലെങ്കിൽ യുക്തിവാദികൾക്കോ ഫ്രീ തിങ്കേഴ്സിനോ ഒരു യൂണിറ്റ് തുടങ്ങാൻ പോലും ഒക്കില്ല. അതൊക്കെ ചെയ്യാൻ പറ്റുന്നത് മതവിശ്വാസികളുള്ള സ്ഥലത്താണ്. മതവിശ്വാസികളിൽ ഇസ്ലാം ഉള്ള സ്ഥലങ്ങളിൽ അത് കഴിയുമെന്നറിയില്ല. അത് ലോകത്ത് നേപ്പാളായിരുന്നു ഹിന്ദു രാജ്യം, അവിടെ അത് കഴിയുമോ എന്ന് എനിക്ക് വലിയ ഗ്രാഹ്യമില്ല. പക്ഷെ മതേതരത്വ രാജ്യമായ ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള ഇന്ത്യയിൽ ഫ്രീ തിങ്കേഴ്സിന് സൗകര്യമുണ്ട്. ക്രൈസ്തവരുടെ സകല രാജ്യങ്ങളിലും യുക്തിവാദികൾക്കും ഇതര മതസ്ഥർക്കും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പൊ യുക്തിവാദികളുടെ വലിയ പ്രശ്നം എന്നുള്ളത് അവരാണ് സയൻസ് ടെമ്പർ, ശാസ്ത്രാവബോധവും ചിന്തയും ഒക്കെ ലോകത്തിന് കൊടുത്ത ഒന്നുമല്ല. ഞങ്ങൾ കഴിഞ്ഞിടയ്ക്ക് യുക്തിവാദികളുടെ ഈ രംഗത്തെ കോൺട്രിബ്യൂഷനെ പറ്റി ഒരു ചർച്ച നടത്തിയപ്പോൾ അവിടെ എൻ്റെ സ്നേഹിതൻ ഷാവുൽ സാർ വന്നിട്ട് പറഞ്ഞൊരു കാര്യം, ഒരു കണ്ടുപിടുത്ത മനുഷ്യൻ നടത്തുമ്പോൾ അത് ദൈവത്തിനെതിരായ യുക്തിവാദ പ്രവർത്തനമാണ്, നല്ല സർഗാത്മകമായൊരു നിരീക്ഷണം അദ്ദേഹം നടത്തിയിട്ട് പോയി. അതൊഴിച്ചിട്ട് ഞങ്ങൾ ചോദിച്ചതാണ് നിങ്ങളെ കൊണ്ട് സമൂഹത്തിനുള്ള പ്രയോജനമെന്ന്, അതൊന്ന് വ്യക്തമാക്കി തരാം. നിങ്ങൾ യുക്തിവാദികളെ കൊണ്ടുള്ള സമൂഹത്തിനുള്ള ഗുണം, നിങ്ങൾ വിമർശിക്കുന്നു മതങ്ങളിൽ തെറ്റുണ്ടേ വിമർശിക്കണം. രണ്ടാമത്തെ ഇവരുടെ പ്രോബ്ലം, അവരെ തിരിച്ച് വിമർശിച്ചാൽ സഹിഷ്ണുതയില്ല, ഒട്ടും സഹിഷ്ണുതയില്ല, അതെന്തോ പാപമാണ്. അടുത്ത പ്രശ്നം, ഇവർ ചോദ്യം ചോദിച്ച ശീലമുള്ളൂ, ഉത്തരം പറഞ്ഞ ശീലമില്ല. നിങ്ങളൊരു യുക്തിവാദി ഇരുത്തിക്കൊണ്ട് കുറെ ചോദ്യങ്ങൾ ചോദിച്ചു, തിരിച്ച് ഒരു ഉത്തരവും അവിടുന്ന് കിട്ടൂല, തിരിച്ച് പരിഹസിച്ച് ചിരിച്ച് പോകും. അതുകൊണ്ട് തന്നെ ഇവരുടെ ചർച്ചകളിലെല്ലാം അവരുടെ കുറെ ആളുകൾ ഒന്നിച്ചുകൂടി പ്ലാൻ ചെയ്തെടുത്ത ചില കാര്യങ്ങൾ ചർച്ച ചെയ്ത് അവരിലൊരു ദൈവം, ഒരു ദേവൻ അല്ലെങ്കിൽ ഈ സൂപ്രമസിയുള്ള ഒരാൾ കാണും, പണ്ഡിതൻ എന്ന് അവരഭിമാനിക്കുന്ന ഒരു കക്ഷിയാണ്. അദ്ദേഹം ഇനി എന്തോ പൊട്ടത്തെറ്റ് പറഞ്ഞാലും അത് കേട്ടിട്ട് പോരുക എന്നുള്ളതിൽ കവിഞ്ഞ് വേറൊരു ജോലിയും താഴോട്ടുള്ള ആളുകൾ ചെയ്ത് കാണുന്നില്ല. എനിക്കതിന് തെളിവുണ്ട്, തെളിവോടെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഇനി ഈ പറയുന്ന യുക്തിഡാപ്പി എന്നൊരു പ്രയോഗത്തിൽ അർത്ഥമുണ്ടെന്ന് കരുതുന്ന ഒരാളെ ഞാൻ അങ്ങനെ അവരെ വിളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, പക്ഷെ അതിൽ അർത്ഥമുണ്ട്. അതെന്താണ്, അതിലേക്ക് വരാം. ഈ സുഡാപ്പി എന്ന് പറയുന്ന ആരാണെന്ന് പ്രത്യേകിച്ച് പറയുന്നത് കേവലം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം പേരായിട്ട് ചുരുങ്ങുന്നില്ല, മറിച്ച് താലിബാനായിട്ട്, ഐസിസ് ആയിട്ട്, ലോകത്തിൻ്റെ പലയിടങ്ങളിൽ ജെയ്ഷെ മുഹമ്മദ് ആയിട്ട്, ഇസ്ലാമിക് സ്റ്റേറ്റായി പല രൂപത്തിലുള്ള ഇസ്ലാമിക തീവ്രവാദത്തെ വിളിക്കുന്ന ഒരു പേരാണ് ഇപ്പൊ സുഡാപ്പി എന്നുള്ളത്. സംഘപരിവാർ എന്നത് RSS നേതൃത്വം കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ ശക്തിയെ വിളിക്കുന്ന പേരാണ്, ഇതുപോലെ തന്നെ. അപ്പോൾ ഈ പേരിനകത്ത് വലിയ പ്രസക്തി ഉണ്ടോ അവരെ അങ്ങനെ ഇട്ട് വിളിക്കാമോ? അപ്പോൾ അതിലേക്ക് ഞാനൊന്ന് വരിക. അതിനകത്ത് ഒരു കാര്യം കൂടെ, ഈ മുസ്ലിങ്ങളെ വിമർശിക്കാൻ ഇത്തരം വേദികൾ ഒരുക്കി തന്നു, മറ്റുള്ളവരെ വിമർശിക്കുമ്പോൾ എന്താണ് പ്രശ്നം? എന്ത് പ്രശ്നം? ഒരു പ്രശ്നം അക്കാര്യത്തിലില്ല, അതിലൊരു ഒരു കാര്യമേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ ടോപ്പിക് ഇടുക, ബൈബിളിനെ വിമർശിക്കുക, അതിലെന്താ കുഴപ്പം? ബൈബിൾ വിമർശിക്കപ്പെടണമെന്നുണ്ടോ? അല്ലെ യേശു ക്രിസ്തുവിനെയോ സെയിന്റ് പോളിനെയോ മാർപ്പാപ്പയോ ഒക്കെ വിമർശിക്കാം, അല്ലെങ്കിൽ നമ്മൾ എത്രയോ തവണ ആ ജയിലിൽ കിടക്കുന്ന ആ പിന്നെ കർദിനാളിനെയും പോപ്പിനെയും ഇവരെയൊക്കെ എത്രയോ പേരെ വിമർശിച്ചിരിക്കുന്നു. ഇതേ സ്ഥലങ്ങളിൽ എത്രയോ ചർച്ചകൾ, അഭയക്കെട്ട വിഷയം പോലെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തിരിക്കുന്നു, അതിലെന്താ പ്രശ്നം? അതിൽ കുറെ എതിരൊക്കെ വരുമെങ്കിലും അതൊരു വൈരാഗ്യമൊന്നുമല്ല, അവരും വിമർശിക്കപ്പെടേണ്ടവരാണ്, അതിനകത്ത് എന്താ കുഴപ്പം? പക്ഷെ എന്നെ സംബന്ധിച്ചോളം ഞാനിവിടെ വന്ന ചർച്ചകളിൽ ഒരു ടോപ്പിക്കുണ്ട്, ആ ടോപ്പിക് ഇട്ട ആളുകൾ തന്നെ ഇതിലെ പ്രമുഖരാണ്. ഇപ്പൊ ഇവിടെ ഇല്ലാത്ത ആളുകളാണ്, ടോപ്പിക്ക് ഒരു പക്ഷെങ്കിൽ താലിബാനെ കുറിച്ചായിരിക്കും. അങ്ങനെയുള്ള ചർച്ചകൾ പരസ്പരം വന്നു കഴിയുമ്പോഴേക്ക് സ്വാഭാവികമായിട്ടും മതഗ്രന്ഥങ്ങളുടെ ടെസ്റ്റിലേക്കും കമന്ററികളിലേക്കും പോകേണ്ടി വരും. അത് ആ ടോപ്പിക് അല്ലാതെ വരുന്ന ഒരു വശത്ത് കിട്ടുന്നിടത്തല്ല ഇത് പ്രയോഗിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ മതവിരോധം വെച്ച് പുലർത്തി എന്നുള്ളത് ശരിയാണ്. പക്ഷെ ടോപ്പിക്ക് എത്ര, ടോപ്പിക്കിൽ കുറെ സാമൂഹ്യ പ്രശ്നം വരുന്നു. ഉദാഹരണം, ഫസൽ കപൂറിന്റെ ഒരു പ്രഖ്യാപനത്തെ വിമർശിക്കും, അതെങ്ങനെ മതവിമർശനമാകുന്നത്? അത് എങ്ങനെയാണ്? താങ്കളുടെ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യുമോ? മ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. ഓക്കെ, ദേവീത് അദ്ദേഹം താഴോട്ട് വിടുവാണ്, എന്നിട്ട് എടുക്കാം. ഓക്കെ അനിൽ സാർ, അപ്പൊ ഒരു ചോദ്യം ബാക്കി ഉണ്ടല്ലോ അനിൽ സാർ അവിടെ. അതായത് ഈ യുക്തിഡാപ്പികൾ ഈ പെരുകുന്നത് എക്സ് മുസ്ലിം കമ്മ്യൂണിറ്റികൾക്ക് പോലും അവസാനം ഭീഷണിയാവില്ലേ? ഇവർ പറയുന്ന ആശയങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവർക്ക് അത് കൺവേ ചെയ്യാൻ പോകുമ്പോൾ ഇവരും ഇനി യുക്തിഡാപ്പികളാണെന്ന് സംശയിക്കേണ്ട അവസ്ഥയിലോട്ട് പോകില്ലേ? അതെ, അത് ഇത് അധികം നാൾ നീണ്ടു നിൽക്കുന്ന ഒരു ബന്ധമല്ല, അത് പറയാം. ഈ രൂപത്തിൽ എങ്ങനെ സഹകരിക്കാൻ പറ്റും അവർക്ക് തങ്ങളിൽ? അത് ഒരിക്കലും കൂടാത്ത രണ്ട് മുന്നണികൾ തമ്മിലുള്ള യോജിപ്പ് ഒരിക്കലും കൂടാൻ പറ്റത്തില്ല. എമുഡാപ്പി ആ ബന്ധം
മുമ്പോട്ട് പോകാൻ ഇരുകൂട്ടരും വൻ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. അതിലേക്ക് പറയാം. ഇപ്പോൾ തീവ്രമായി ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ടിരുന്ന ഒരു സമൂഹം എക്സ് മുസ്ലിംസ്, അവരും എന്തുകൊണ്ട് ഇന്ന് ആ മുസ്ലിം സമൂഹത്തോട് ചേർന്ന് നിന്നുകൊണ്ട് സംസാരിക്കാൻ കഴിയുന്നു എന്ന് പറഞ്ഞാൽ, മറ്റൊരു പൊതുശത്രു വന്നിരിക്കുന്നു അവർക്ക്, അത് ഞങ്ങളെപ്പോലുള്ള ആളുകൾ. ഞങ്ങൾ എന്താണ് ചെയ്തത്? ഞങ്ങൾ ചെയ്തത് ടെക്സ്റ്റ് ബുക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് റെഫറൻസ് അടക്കം പറഞ്ഞ് ചില പൊരുത്തക്കേടുകൾ പ്രദർശിപ്പിച്ചു ബോധ്യപ്പെടുത്തി. അപ്പൊ സ്വാഭാവികമായിട്ടും മറുപക്ഷത്തു നിന്ന് പണ്ഡിതന്മാർ ചർച്ചയ്ക്ക് വരാത്തതുകൊണ്ടാ, അല്ലാതെ അവരുടെ കഴിവുകളല്ല, മറുപക്ഷത്തു നിന്ന് ഈ ക്ലബ് ഹൗസിൽ വന്ന് സംസാരിക്കുന്ന ഇസ്ലാമിനെ പ്രതിരോധിക്കുന്ന ആളുകൾ അവരിലെ സ്കോളേഴ്സ് അല്ല, മറിച്ച് സാധാരണ മനുഷ്യരായിട്ട് അവരുടെ വിഷയങ്ങളൊന്ന് പറയണം. പക്ഷെ അതിനു വേണ്ട പ്രാപ്തിയില്ല. മറിച്ച് ഈ വന്നിരിക്കുന്ന ആളുകൾ എം എം മക്കുറോ അങ്ങനെയൊക്കെയുള്ള ആളുകളാണെങ്കിൽ ചർച്ച കുറെ കൂടെ ശക്തമാകും, കേൾക്കാൻ ഭയങ്കര സുഖമായിരിക്കും, അന്തരീക്ഷത്തിൽ നല്ല തീവാർന്ന പോരാട്ടം നടക്കും. അപ്പൊ ഞങ്ങളുടെ മുമ്പിൽ വന്നു വിടുന്ന ഒരു സാധാരണ പാവത്താനായ ഒരു തീവ്രവാദി അല്ലാത്തൊരു സാധു മുസ്ലിമാണ്, പക്ഷെ അയാൾക്ക് ആത്മാർത്ഥം കൊണ്ട് പറയാതിരിക്കാൻ വയ്യ. അപ്പൊ അദ്ദേഹം പറയുന്നു അവർ വീക്കായി. വീക്കായി കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു രക്ഷകനെ കിട്ടണം. അക്ബർ വരൂല, മുജാഹിദ് ബാലുശ്ശേരി വരൂല, പുകൾ പറ്റ ഒരു പണ്ഡിതനും വരികയില്ല. അപ്പൊ പിന്നെ ഏതെങ്കിലും ഒരു പിടിവള്ളി കിട്ടണം. അങ്ങനെയെങ്കിൽ പഴയ സുഹൃത്തുക്കൾ തിരിച്ച് ഒരു രക്ഷക വേഷത്തിൽ വരുമ്പോൾ ആ നല്ല മനുഷ്യരായ അവരെ ഞാൻ സുഡാപ്പി എന്ന് പോലും വിളിക്കില്ല, ആയുധം തീർന്നു പോയ, പ്രതിരോധിക്കാൻ ആഗ്രഹമുണ്ട് തീർന്നു പോയ ഒരു സമൂഹം പിന്തുണ ഉറപ്പിക്കും. പറയുന്ന ന്യായം എന്താണ്? ഞങ്ങളുടെ സമൂഹത്തെ ബോധവൽക്കരിക്കേണ്ടതിന് പകരം അവരെ ഇങ്ങനെ കിട്ടുന്നിടത്തല്ല ആക്രമിക്കുന്നു എന്നൊരു കാരണം പറഞ്ഞ് ഈ ചെല്ലുന്നവർക്കും ഒരു അജണ്ടയുണ്ട്, കൂടുന്നവർക്കും ഒരു അജണ്ടയുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ ഈ ഇംഗ്ലീഷിലൊരു പ്രയോഗമുണ്ട്, ഇഫ് എനി ഡിജിറ്റ് മൾട്ടിപ്ലൈഡ് വിത്ത് സീറോ ആൻസർ ഈസ് സീറോ. ഏതൊരു സംഖ്യയും പൂജ്യം ചേർത്ത് ഗുണിച്ചാൽ അത് പൂജ്യമായിരിക്കും. തൽക്കാലം മാത്രമേ ഈ ചായക്കോപ്പിലെ കൊടുങ്കാറ്റ് പോലെ യുക്തിരാപ്പികളുടെ കൂട്ടായ്മയെ കാണാൻ പറ്റൂ. അല്ലെങ്കിൽ സംഭവിക്കുന്നത് മറ്റൊരു അപകടമാണ്. എന്താണ് അപകടം? ഇവർ ഈ പറഞ്ഞു വിട്ട കാര്യങ്ങൾ അന്തരീക്ഷത്തിൽ കിടപ്പുണ്ട്, ഇനി ഇവർക്ക് പഴയ മുസ്ലിം ആകാൻ പറ്റുമോ? ആയാൽ അതിൻ്റെ ആത്മാർത്ഥം എന്താണ്? ഇപ്പുറത്ത് നിന്നിട്ട് പോരാടിയാൽ മുസ്ലിങ്ങൾ വിശ്വസിക്കുമോ? ഇതിൻ്റെ പിന്നിലെ ആ കെമിസ്ട്രി എങ്ങനെ പൂരിപ്പിച്ചാലും മനസ്സിലാവില്ല. ഇപ്പം അടുത്തടുത്ത റൂമുകളിട്ട് ബൈബിളിനെ ചർച്ച ചെയ്യുന്നുണ്ട്. അവിടെ ആരും ഞങ്ങളാരും പോയി കലഹം ഉണ്ടാക്കുന്നില്ലോ, അവിടെ പോയി ഞങ്ങൾ ബഹളം ഉണ്ടാക്കുന്നുണ്ടോ? അത് അവിടെ ചെന്നിട്ട് ആരും ചോദ്യം ചോദിക്കുന്നുണ്ടാവല്ല, അവിടെ നിന്നുകൊണ്ട് ബഹളം ഉണ്ടാക്കിയതേ ഞങ്ങളെ വിമർശിക്കുന്നു. ഇതുവല്ലോ പറഞ്ഞോ, രാമായണം വിമർശിക്കും, ആർക്കൊണ്ട് കുഴപ്പമുണ്ടോ? യുക്തിവാദികൾ കൊണ്ട് രാമായണം വിമർശിച്ചിട്ടുണ്ടോ? രാമായണം കെട്ടുകഥ എന്ന് പറഞ്ഞ് പുസ്തകം ഇറങ്ങിയിട്ടില്ലേ? ഇവിടെ രണ്ട് പ്രശ്നം ഉണ്ടായോ? തീ കിട്ടോ? അന്തരീക്ഷത്തിൽ വല്ല പ്രശ്നം ഉണ്ടായോ? പക്ഷെ ഇവിടെ ചിലതിനെ ഏതു തരം വിമർശനങ്ങളെയും ഈ അക്കൗണ്ടിലേക്ക് ആക്കി മാറ്റി ഒരു ഇരവാദം സൃഷ്ടിക്കുന്നു. ജലീൽ ഖുറാൻ കടത്തിയ കഥ പറയാണ്, അവിടുന്ന് ഖുറാൻ ഇറക്കിയ കഥ പറഞ്ഞാൽ ഉടൻ അതെങ്ങനെ മുസ്ലിം വിരുദ്ധമാകും? നമ്മുടെ ചോദ്യം അതാണ്. സ്വർണ്ണക്കടത്ത് ജലീലിന്റെ അക്കൗണ്ടിൽ ചർച്ച ചെയ്യുമ്പോൾ അതെങ്ങനെ ഇസ്ലാം വിരുദ്ധമാകുമെന്ന് അവരാണ് പറയേണ്ടത്. ഇത് മുഴുവൻ മുസ്ലിങ്ങൾക്കുമെതിരെ വലിയ പട നയിക്കുന്ന ഇവിടെ തെളിവൊട്ട് പറയുന്നുണ്ടോ? അതുമില്ല. അപ്പൊ ഇത്തരം ഒരു പ്രശ്നത്തിൽ സുഡാപ്പികൾ അല്ലെങ്കിൽ യുക്തിരാപ്പി എന്നൊരു ഗ്രൂപ്പ് ഉടലെടുക്കുന്നതിൻ്റെ പിന്നിലെ മാനദണ്ഡം ഞാനതിൽ മനസ്സിലാക്കുന്ന ഒറ്റ കാര്യം, ഈ പൊതുചർച്ചകളിൽ മതപരമായ ചർച്ചയോ സാമൂഹ്യ പ്രശ്നങ്ങളിലോ ഞങ്ങൾ കുറെ പേര് പ്രതികരിക്കുന്നത് ഞങ്ങൾ ട്രെയിൻഡ് ആണ്, ഞങ്ങളുടെ വിഷയങ്ങൾ ട്രെയിൻഡ് ആണ്, ഞങ്ങൾ ഇസ്ലാമിയൻ എന്ത് ചോദ്യം ചോദിക്കും ഞങ്ങൾക്ക് കറക്റ്റ് അറിയാം, ആ വിഷയങ്ങൾ ട്രെയിൻഡ് ആണ്. ഇപ്പോൾ യുക്തിവാദികൾ ചോദിച്ചാലും അറിയാം, ഹിന്ദുക്കൾ ചോദിച്ചാൽ ചിലതിന് ഉത്തരം അറിയത്തില്ല, കാരണം എനിക്ക് ഈ വേദത്തെക്കുറിച്ച് വലിയ ഗ്രാഹമുള്ള ഒരാളല്ല, ഹിസ്റ്റോറിക്കലി കുറെ അറിയാറിഞ്ഞില്ല, ബാക്കി കാര്യങ്ങൾ ഞാനത്ര ഈ ട്രെയിനിങ്ങില്ല പോകത്തില്ല. അപ്പോൾ ഇപ്പുറത്ത് ഞങ്ങൾക്ക് പ്രതിരോധിക്കാൻ ശേഷിയുണ്ടെന്ന് ഇവിടുത്തെ യുക്തിവാദികൾക്കും മനസ്സിലായിട്ടുണ്ട്, സുഡാപ്പികൾക്കും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഇവർ പൊതുരംഗത്ത് വന്നാൽ ഗോളടിക്കാനാവില്ല, അത് കറക്റ്റ് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് രണ്ടു മൂന്ന് കുറ്റം പറഞ്ഞു മാറണം. വളരെ വിചിത്രമായ ചില കൂട്ടുകെട്ടിനടുത്ത് വരും, അതാണ് ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്നത്. ഇനി എമുക്കൾക്കിടയിൽ നിന്ന് കുറെ എന്നാൽ താങ്കളെ അങ്ങനെ ആശയം പറഞ്ഞ് തോൽപ്പിക്കാൻ സാധിക്കില്ല, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ അങ്ങനെ ആശയം പറഞ്ഞ് തോൽപ്പിക്കാൻ സാധിക്കില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് അവരെ യുക്തിവാദികളായി ഒരു രാഷ്ട്രീയത്തിന്റെ വസ്ത്രവും എടുത്ത് ധരിച്ചുകൊണ്ട് നിങ്ങളെ മുമ്പിൽ വന്നിട്ട് നിങ്ങളുടെ ആശയത്തെ അങ്ങനെ നേരിട്ടാലോ? ഞാൻ പറഞ്ഞാൽ താങ്കൾ വ്യക്തമായെന്ന് ഞാൻ കരുതുന്നു. അതായത് ആ രീതിയിൽ നിങ്ങളെ നിങ്ങളുടെ നിങ്ങളുടെ ഈ പറയുന്ന ആശയത്തിലൂടെ നേരിടാൻ സാധിക്കാത്തവർ രാഷ്ട്രീയ ആയുധമായിട്ട് രാഷ്ട്രീയപരമായിട്ടുള്ള കുപ്പായം ധരിച്ചുകൊണ്ട് നിങ്ങളെ അത്തരത്തിൽ നേരിട്ടാലോ? അത്തരത്തിൽ നേരിടാൻ വന്ന ഒരു ശിവദാസന്റെ അവസ്ഥ നിങ്ങൾ കണ്ടതായിരിക്കല്ലോ, ഇവിടെ സ്ഥലത്ത് ഒരു അഡ്വക്കേറ്റിന്റെ അവസ്ഥ കണ്ടതാണല്ലോ താങ്കൾ. അപ്പൊ അതിപ്പരം വല്ലോണ്ടോ? അതിന്റെ കാരണം എങ്ങനെ വേഷം മാറി വന്നാലും നമുക്ക് ഈ ടോണ് കേട്ട അല്പം കഴിയുമ്പോ മനസ്സിലായത്, അതായത് താങ്കളുടെ മുമ്പിൽ അല്ലെങ്കിൽ ക്ലബ് ഹൗസുകളിൽ ഇങ്ങനെ വരുന്ന ആൾക്കാര് ഈ വടിവേലു പോക്കിരി സിനിമയിലെ വടിവേലുവിന്റെ അവസ്ഥയിലാണെന്ന്, ഈ മുകളിലെ തലയിൽ ആ കുമ്മുടി എന്താണ് മറ്റേ മുടി ചുറ്റിയൊക്കെ ഇല്ലയോ, അത് മാറ്റാത്ത സ്റ്റൈലിലാണോ, ഏത് രീതിയിൽ വന്നാലും കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയിലാണോ യുക്തിരാക്കുക വരുന്നത്? അങ്ങനെയല്ല സാർ, അതായത് ഞങ്ങള്
ഇതിനകത്ത് എന്തോ ഹീറോകളാണെന്നോ തോൽപ്പിക്കാൻ പറ്റിയതെന്നൊന്നുമല്ല. അതിൻ്റെ ഒരു വിഷയം പറയാം. ഞങ്ങളുടെ ഒരു കുറ്റം നിങ്ങൾ പറയുക, അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം തീർന്നില്ലേ? അവിടെ വെളുപ്പിക്കാൻ നിൽക്കുമ്പോഴാണ് ഞാൻ നാണം കെടുകയാണ്. സ്വയം നിങ്ങൾ ഞങ്ങളോട് പറയാണ് കുരിശുദ്ധത്തിൽ നിങ്ങൾ എത്ര മുസ്ലിങ്ങളെ കൊന്നു. അത് കുട്ടികളുടെ കുരിശുദ്ധം നടന്നറിയോ? പിള്ളേരെ എല്ലാം കൂടെ തെരുവിൽ കൊണ്ടിട്ട് ഒടുവിൽ ഭയങ്കര ഭയാനകമായ ഒരു അവസ്ഥയില്ലെന്ന് ചോദിച്ചാൽ ഉടനെ ഞാൻ പറയാം, അവർ കുട്ടികളായിരുന്നില്ല. അവരെ പിന്നെ പരിശോധിച്ചപ്പോഴാ മനസ്സിലായത് 25 വയസ്സ് പ്രായമുണ്ടായിരുന്നു, കുഞ്ഞുങ്ങളുടെ പാൻഡിട്ടുകൊണ്ട് പോയതേ ഉള്ളൂ, യൂണിഫോം അവരിട്ടിരുന്നേ. എനിക്കിതിന്റെ ആവശ്യമില്ല. കുട്ടികളുടെ കുരിശുദ്ധം തെറ്റായി പോയിന്ന് പറഞ്ഞ് അത് സമ്മതിച്ചു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നില്ലേ? അവിടെ ഇരുന്ന് ന്യായീകരിക്കേണ്ട ഒരു ബാധ്യത എന്റെ മണ്ടേ വന്ന് പെടുന്നില്ല. അവിടെയാണ് വിജയം എന്ന് ഈ പറഞ്ഞു വരുന്നത്. തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുന്നു. ഇനി സൈദ്ധാന്തികമായ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ അതുവഴി നമുക്ക് ചർച്ച ചെയ്യാം, അതിൽ പ്രശ്നമില്ലെന്നുള്ളതാണ്. ഇനി വേഷം മാറി വന്നു കഴിഞ്ഞാൽ അല്പനേരത്തിനുള്ളിൽ നമുക്ക് ആ ടോൺ കേൾക്കുമ്പോൾ ഈ വരവ് എവിടെയെന്ന് നമുക്ക് മനസ്സിലാക്കും. ഏത് കമ്പനിയിലെ പ്രൊഡക്ഷൻ ആണെന്ന് നമ്മൾക്ക് എങ്ങനെയൊക്കെ പേര് മാറ്റിയിട്ടാലും അല്പം കഴിയുമ്പോൾ തിരിച്ചറിയത്തില്ലേ? അതൊന്നും ഒരു പ്രശ്നമല്ല. അവർ വരട്ടെ, അവർ വരൂല എന്നുള്ളത് മറ്റൊരു കാര്യം. അത് വരാനുള്ള ധാർമ്മികത അവരുടെ പക്കലില്ല. അതാണ് അതിനത്തെ കാര്യം. സിദ്ധാന്തപരമായ ധാർമ്മികത അവരിലില്ല. അങ്ങനെയാണെങ്കിൽ വേറൊരു ചോദ്യം ഞാൻ ചോദിക്കാം, നിങ്ങളെ സ്നേഹത്തോടെ അവർ കീഴ്പ്പെടുത്തുന്ന ഒന്നല്ലോ? മുൻനിര പല്ലുകൊണ്ട് ചിരിക്കുകയും പിറകിലെ പല്ലുകൊണ്ട് ഞെരുക്കുകയുമാണ് ചെയ്യുന്നെങ്കിലും ഈ സ്നേഹിതരായിട്ട് ആരെങ്കിലും നടിച്ചാൽ നമുക്കത് പറയാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ചിലപ്പോ സ്നേഹിക്കുന്ന മനുഷ്യരോട് നമ്മൾ ഇടപഴകുമ്പോഴൊക്കെ അതിന്റെ രീതികൾ ഉണ്ടാകും, അതൊക്കെ സംഭവിച്ചേക്കാം. പക്ഷെങ്കിൽ അതൊക്കെ നമ്മൾ ലോകത്ത് കണ്ടതല്ലേ? നമ്മൾക്കും അവരോളം ബുദ്ധി ഇല്ലെങ്കിലും ദൈവം തന്ന ഒരു ബുദ്ധി നമുക്കും ഉണ്ട്. ആ സമയമാകുമ്പോൾ അത് ഉണർന്ന് പ്രവർത്തിക്കും. ഒരാൾക്ക് അബദ്ധം പറ്റിയാലും അടുത്തയാൾ അതിൽ വേണ്ട ഹോംവർക്ക് ചെയ്ത് വരുമ്പോൾ അത് എപ്പോഴും പ്രയോഗിക്കാൻ പറ്റിയൊരു തന്ത്രമല്ല അതൊന്നും. ഓക്കെ, ഈ വിഷയത്തിനെ കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ എനിക്ക് തോന്നുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ബയാൻ ബായി കഴിയുമെന്ന് തോന്നുന്നു. അദ്ദേഹം ഒരു എക്സ് മുസ്ലിം കമ്മ്യൂണിറ്റി പെട്ട ആളാണ്. ബയാൻ ബായി, യുക്തിരാപ്പികൾ പെഴുകുന്നത് എക്സ് മുസ്ലിംസിന് തന്നെ ഒരു പ്രശ്നമാകുമോ? അത് മറ്റുള്ളവർ മുതലെടുക്കുമോ? സംഘികളും ക്രിസംഘികളും മറ്റു രാഷ്ട്രീയക്കാരും? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും യുക്തിരാപ്പികള് പെരുകുന്നല്ല, അവരിങ്ങനെ ഇപ്പോഴ് കുറച്ച് തലപൊക്കുന്നുണ്ട് എന്നാ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് ആരാണ് യുക്തി വോട്ടാപ്പികൾ എന്ന് പറഞ്ഞാല്, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോഴ് ഒരു മുമ്പ് ഒരു ഒരാള് കുറെ മണ്ണ് കുഴച്ചിട്ട് ഒരു മനുഷ്യരൂപം ഉണ്ടാക്കിയിട്ട് അതിന്റെ മൂക്കിൽ ഊതിയപ്പം അതിന് ജീവൻ വന്നു എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. ആ കഥ പറയുന്നവർക്ക് തന്നെ അറിയാം ഈ സത്യമല്ല. പക്ഷെ ആ കഥ അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം എന്ന് പറഞ്ഞാല് അങ്ങനെ സോറി അങ്ങനെ പറയുമ്പോഴ് അവര് സത്യത്തില് അവരാ കളവ് പറഞ്ഞുകൊണ്ട് അവർക്ക് ലോഹ ഇട്ടിട്ട് കുറെ ആൾക്കാരെ ഈ പിന്നെ അതുപോലെയുള്ള മണ്ണ് കുഴച്ച സൈറ്റൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ജീവിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരാണ് യഥാർത്ഥത്തിൽ യുക്തിടാപ്പികൾ. ഒരു സെക്കൻഡ് ഞാൻ തിരിച്ചു വരാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് എനിക്ക് തോന്നുന്നത് അനിൽ സാർ തന്നെ ഒരു ഉത്തരം നൽകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് തന്നെയാണ് ഏറ്റവും വലിയ തെളിവ്. എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് ഈ ലോഹയിട്ടവർക്ക് വിവരം ഇല്ലെന്നാ ധരിച്ചിരിക്കുന്നത്. പഠിച്ചിട്ടും ഇല്ല, ഒരു കാര്യവും പഠിച്ചിട്ടില്ല. ഈ പ്രീസ്റ്റ് പലപ്പോഴും അധ്യാപകരോ ഏതെങ്കിലും സേവന മേഖലയിൽ പണിയെടുക്കുന്നവരോ ആ പണം അങ്ങനെ കണ്ടെത്തി സഭയ്ക്ക് തിരിച്ചു കൊടുക്കുന്നവരാണ്. അത് ആദ്യം മനസ്സിലാക്കണം. ഇപ്പോൾ നമുക്കറിയാം പല മേഖലകളിൽ ആ രൂപത്തിൽ അധ്വാനിച്ച് അത് ചർച്ചിന് നമ്മുടെ കമ്മ്യൂണിറ്റി ആയിരിക്കാം അതിൻ്റെ പ്രയോജനം കൂടുതൽ. ഇനി ചിലർ ഈ രംഗത്ത് കാലിബർ കൂടുതലെങ്കിൽ അവരുടെ സേവനം സഭയ്ക്ക് പൂർണ്ണമായി കിട്ടേണ്ടതിന് വേണ്ടിയിട്ട് അവരെ ഫുൾ ടൈമായിട്ട് ചെറിയ സാലറി നൽകി അവരുടെ കഴിവിനും പ്രാപ്തിക്കൊന്നും ഉതകാത്ത വിധത്തിലുള്ള ചെറിയൊരു നോമിനൽ സാലറി നൽകി അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് നൽകിയിട്ട് സഭ അവരെ ഫുൾ ടൈം പാസ്റ്ററായിട്ടോ അച്ഛനായിട്ടോ ഒക്കെ നിയമിക്കാറുണ്ട്. അവരങ്ങനെ ആ രൂപത്തിൽ അവരുടെ ലൈവ്ലിഹുഡിന് വേണ്ടത് കൊടുക്കാറുണ്ട്. അപ്പോൾ തന്നെ അവർക്ക് ആ മേഖലയിൽ ഗണ്യമായ വിധത്തിൽ വിദ്യാഭ്യാസമുള്ളവരും കുറഞ്ഞ പക്ഷം 2-3 PG കഴിഞ്ഞ ആൾക്കാരായിരിക്കും അവർ. ഇനി ഈ പറഞ്ഞ സുഹൃത്ത് ഇവിടെ ഇപ്പൊ പറഞ്ഞത് ചള്ള കുഴച്ചൊരു പ്രതിമ ഉണ്ടാക്കി മൂക്കിൽ ഓതിയത് ഞങ്ങളുടെ ബൈബിളിൽ ഇല്ല, ഉണ്ടെങ്കിൽ താങ്കൾ അത് കാണിച്ചു തരണം, അത് കൃത്യമായിരിക്കണം. ഈ പറയുന്നതിൽ കൃത്യത വേണം. അതിൽ വാക്ക് തെറ്റിയൊന്നും കുഴപ്പമില്ല. ഒരു വാക്ക് തെറ്റിയതോ അതിൽ ഈ കൃത്യ എക്സ്പ്ലനേഷൻ തെറ്റിയതോ അല്ലെങ്കിൽ പറഞ്ഞതിൽ ഒരു വാക്ക് തെറ്റിപ്പോയതൊന്നും വിഷയമല്ല. ക്രിസ്ത്യാനിറ്റി അതേക്കുറിച്ച് വിശ്വസിക്കുന്ന ഫാക്ട് എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം വരാൻ. മാത്രമല്ല ഈ ഒരു മനുഷ്യനെ ഇങ്ങനെ രൂപപ്പെടുത്തി മൂക്കിൽ ഊതി എന്ന് പറയുമ്പോൾ നമുക്ക് ചിരിയൊക്കെ വരും, ശരിയാണ്. പക്ഷെ അതിന് വിപരീതമായിട്ട് ശാസ്ത്രം എന്ന പേരിൽ പറയുന്നതിലെ കാര്യത്തിലും ചിരി വരും മനുഷ്യന്. അപ്പൊ അവിടെ നിങ്ങൾക്ക് ചിരി വരത്തുമില്ല. ഇത്തരം കഥകൾ വരുമ്പോൾ ചിരി വരികയും ചെയ്യും. അപ്പൊ രണ്ടു വികാരം ഒരിടത്താണ് ഇപ്പുറത്തു പറയുന്ന ചില കാര്യങ്ങൾ. ഉദാഹരണം, ഞങ്ങൾക്ക് തിരിച്ച് ചോദ്യമുണ്ട്. ഈ ശാസ്ത്രത്തിന്റെ മുഴുവൻ കുത്ത ഏറ്റെടുക്കുന്ന ആളോട് തിരിച്ച് ചില ചോദ്യങ്ങളുണ്ട് മിസിൽ ലിങ്കിനെ കുറിച്ച്. ചരിത്രത്തിലെ പലവിധമായ ഉത്തരവില്ലാത്ത വിധത്തിൽ പറയുന്നത് ഒരിക്കലും ഉത്തരം കണ്ടെത്തിക്കുമെന്നാണ് പറയുന്നത്. ഈ ചോദ്യങ്ങൾ വരുമ്പോൾ ചിരിക്കുന്നില്ല, മറിച്ച് വളരെ നിശബ്ദമായിട്ട് അത് കേട്ടിരിക്കുന്നു.
മാത്രമല്ല ഇതിലെല്ലാം ഗഗനമായ വിധത്തിൽ കോൺട്രിബ്യൂഷൻ കൊടുത്ത ആളുകളുടെ പേര് താങ്കൾ പഠിക്ക്, അതൊക്കെ പ്രീസ്റ്റായിരുന്നു. താങ്കൾ ലൂയി പാസ്തയെ കുറിച്ച് പഠിക്കുക, ഗ്രിഗർ മണ്ടലിനെ കുറിച്ച് പഠിക്കുക, ഐസക് ന്യൂട്ടനെ പറ്റി പഠിക്കുക. ഈ കൂടെ തിരിച്ചൊരു ചോദ്യം, ഇങ്ങനെ സമൂഹത്തിന് കോൺട്രിബ്യൂഷൻ കൊടുത്ത ഒരു 50 ബിലീവേഴ്സിന്റെങ്കിലും പേര് ചർച്ചിൽ പോകുന്ന, കൃത്യമായി ബൈബിൾ വായിക്കുന്ന, എന്നിട്ട് ശാസ്ത്ര ഗവേഷണ രംഗത്ത് ഇടപെടുന്ന ആളുകളെ പറയാം. തിരിച്ച് ഇത് ഒരു 10 യുക്തിവാദി ശാസ്ത്രജ്ഞന്മാരുടെ പേര് കൂടി താങ്കൾക്ക് തരാൻ പറ്റിയാൽ താങ്കൾ ഈ പറയുന്നതിനകത്ത് കുറേയൊക്കെ അർത്ഥമുണ്ട്. ചർച്ച ആ വിധത്തിൽ പുരോഗതി കൈവരിക്കട്ടെ. താങ്കൾ പറഞ്ഞതിനോട് ഒരു അസഹിഷ്ണുതയില്ല, പക്ഷെ അതിന് ഫാക്റ്റ് വേണം. ഈ പറയുന്നത് ഫാക്റ്റ് വേണം. രണ്ട്, ഇതൊക്കെ തട്ടിച്ചിട്ട് ഒരു സമൂഹം ജീവിക്കുക എന്ന് പറയുക. ജീവിക്കുക എന്ന് പറയുമ്പോൾ മനുഷ്യന് പലതരം വ്യവഹാരങ്ങളുണ്ട്. കറക്റ്റ് തട്ടിപ്പില്ലാതെ ജീവിക്കുന്ന ആളുകൾ കർഷകരും അധ്വാനം കൊണ്ട് ജീവിക്കുന്നവരാ. ബാക്കി പേന ഉന്തുന്നവരും മറ്റു രീതിയിലെ പ്രവൃത്തി ചെയ്യുന്നവരെല്ലാം അധ്വാനം ജീവിക്കുന്ന പറയാൻ പറ്റില്ല, പക്ഷേ അധ്വാനിക്കുന്നുണ്ട്. ഭൗതികമായ ശേഷിയെ വിറ്റ് ജീവിക്കുന്നവരുണ്ട്, ആ കഴിവുകളെ താലന്തുകളെ വിറ്റ് ജീവിക്കുന്ന നടി നടന്മാരുണ്ട്. ഇപ്പൊ സിനിമ നടന്നില്ലെങ്കിലും മനുഷ്യൻ ആകാരം കഴിച്ച് ജീവിച്ചാൽ പോയാൽ പറയുന്ന ചിന്തിച്ച് എന്ത് ചെയ്യും? അതൊക്കെ വേണം. മതവും മറ്റു കാര്യങ്ങളും ശാസ്ത്രവും ചരിത്രവും അതിന്റെ പ്രതിപാദനങ്ങളും ഇവിടെ അനിവാര്യമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ആധ്യാത്മിക വിശ്വാസം ക്രിസ്ത്യാനിറ്റിയുടേതാണ്. ആ ക്രിസ്ത്യാനിറ്റിക്ക് സ്കൂളുകളുണ്ട്, സ്ഥാപനങ്ങളുണ്ട്, ഹോസ്പിറ്റലുകളുണ്ട്, അതിലൊക്കെയുള്ള വ്യവഹാരങ്ങളിലാണ് അത് മൊത്തത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല, ഞങ്ങളുടെ ലൈവ്ലിഹുഡിന് വേണ്ടി ഞങ്ങൾ മറ്റാരുടെ അടുത്ത് പോയിട്ടില്ല. ഞങ്ങളുടെ കുടുംബത്തിനകത്തെ ഞങ്ങളുടെ ആളുകൾ, ഞങ്ങളുടെ സമൂഹം ആണ് ഞങ്ങളുടെ സന്താരണത്തിന്റെ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. അവർ പറഞ്ഞ ജോലി കൃത്യം ചെയ്യുന്നുണ്ട്, അവർ ഞങ്ങളെ ഏൽപ്പിച്ച ജോലി കൃത്യം ചെയ്യുന്നുണ്ട്. ഇനി അത് അങ്ങനല്ല എന്ന് നാളെ തെളിയിച്ചാൽ പോലും ക്രിസ്ത്യാനിറ്റിക്ക് ഒരു ഇടവും തട്ടൂല. നിങ്ങൾ ഇനി ലോകത്തിലെ ഏത് ശാസ്ത്ര ഗവേഷണം കൊണ്ടുവന്നതിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചാലും അത് ക്രിസ്ത്യാനിറ്റിക്ക് എന്നല്ല, റിലീജിയൻ വിശ്വസിക്കുന്നവരുടെ ആ വിശ്വാസധാര ആ വിധത്തിൽ പോകും. അത് ലോകം മുഴുവൻ മണ്ടന്മാരായതുകൊണ്ടല്ല, ദൈവത്തെക്കുറിച്ചുള്ള ഇമ്പിരിക്കലായ ബോധ്യങ്ങളാണ് വിശ്വാസത്തിൽ ഒരാളെ പിടിച്ചിരുത്തുന്നത്. അതിനകത്ത് താങ്കൾ പറഞ്ഞുള്ള കഥകളില്ല. ബൈബിളിനെ വിമർശിക്കാൻ വരുമ്പോൾ കുറഞ്ഞ പക്ഷം അതിന്റെ മെതഡോളജികൾ അല്ലെങ്കിൽ അതിന്റെ ഉള്ളടക്കങ്ങളെ കുറിച്ചൊരു പ്രാഥമിക ജ്ഞാനം വേണം. അല്ലെങ്കിൽ സീരവിചന്ദ്രനായിരിക്കണം നിങ്ങൾ, അവ ആപ്പിള് തിന്നു എന്നൊക്കെ പറഞ്ഞ തരത്തിലൊക്കെയുള്ള എല്ലാവരും ഉപയോഗിക്കുന്ന ലൂഗോസിന്റെ സുവിശേഷമാണ് എന്നൊക്കെ പറഞ്ഞ തരത്തിലുള്ള അറിവ്. അറിവ് കേട് എന്നൊക്കെ മനുഷ്യന് സംഭവിക്കാം, ഇത് അറിവ് പോലെ പറയുക. ഇതുപോലെ തന്നെയാണ് ഇന്നലെ സല്ലിടമർഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെന്തക്കോസ് പറഞ്ഞാൽ NIV ഉപയോഗിക്കുന്ന ആളുകളാണ്, വേറൊന്നും അവർക്ക് ആവശ്യമില്ല. 57 ഉണ്ടായ സാധനത്തിന്റെ കാര്യമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, 1957. അതുകൊണ്ട് നിങ്ങൾ പഠിച്ച സ്രോതസ് ഇത്തരമായിരിക്കുന്നിടത്തോളം കാലം ഞങ്ങൾക്ക് നിങ്ങളോട് മറുപടി പറയാൻ തന്നെ പ്രയാസമാണ്. അതിന്റെ കാരണം ഞങ്ങൾ വിശ്വസിക്കാത്തവയാണ് ഞങ്ങളുടെ തലമേൽ അടിച്ചേൽപ്പിക്കുന്നത്. എന്നോട് എന്റെ വാക്കിന് മറുപടി പറഞ്ഞ ഈ കൊടിത്തോട്ടം എന്ന് പറഞ്ഞ സുഹൃത്ത്, അദ്ദേഹം അതേ കുറിച്ചിട്ട് സനലേടമുറുക് 2 ദിവസം മുമ്പേ പറയുന്നത് കേട്ടിരുന്നു. അദ്ദേഹത്തെ പോലെയുള്ള ആൾക്കാരൊന്നും യഥാർത്ഥ ബൈബിളിന്റെ ആൾക്കാരല്ല, അവരെ ക്രിസ്ത്യാനികളായിട്ട് പോലും പരിഗണിക്കുന്നില്ല. പക്ഷെ ഇദ്ദേഹം ക്രിസ്ത്യാനിസത്തിന്റെ പിന്നെ തടതൊട്ടപ്പനായിട്ടാണ് ഇവിടെ അവതരിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ സത്യമല്ല എന്നാണ്. കാരണം നിങ്ങൾ ഈ പറയുന്ന ആളുടെ ആൾക്കാരുടെ സമൂഹത്തെയും ക്രിസ്ത്യാനിയായിട്ട് അല്ലെങ്കിൽ ബൈബിളിന്റെ ആൾക്കാരായിട്ടോ അല്ലെങ്കിൽ സഭയുടെ താവഴികളൊന്നും ഇല്ലാത്ത വേറെ ഏതോ ഒരു ബോപ്പിപ്പെട്ട ആൾക്കാരാണെന്നാണ് പറയപ്പെട്ടത്. അപ്പം നിങ്ങൾ അത്തരം ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബൈബിളിലെ കഥയൊക്കെ നിങ്ങൾക്ക് അംഗീകരിക്കേണ്ടി വരും, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം നിങ്ങൾ ബൈബിളിലെ കഥ തള്ളിക്കളഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ ഈ സനല് പറഞ്ഞ കാര്യമായിരിക്കും ഏറെക്കുറെ ശരിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു മറുപടി പറഞ്ഞോട്ടെ. തീർച്ചയായിട്ടും ഇവിടെ കുസംഗികൾക്കും സംഘികൾക്കും എംഒക്കൾക്കും യുക്തിവാദികൾക്കും എല്ലാം സ്വാതന്ത്ര്യമുണ്ട്. അവർക്ക് വിട്ടുകൊടുത്തിരിക്കുക. നിങ്ങളുടെ ക്ലബ്ബാണ് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഉണ്ടോ? നിങ്ങളുടെ ക്ലബിന് യൂട്യൂബ് ചാനല് എന്റെ ക്രിസ്ത്യാനിത്വത്തിന്റെ സർട്ടിഫിക്കറ്റ് സനലിടമർഗ് തരും മുമ്പ് അദ്ദേഹത്തിന്റെ വാക്കുകളിലെ അബദ്ധം. താങ്കൾക്ക് സനലിനോട് ബന്ധമുണ്ടെങ്കിൽ അദ്ദേഹം എന്നെ അറിയില്ലെന്നാണ് ആദ്യം പറയുന്നത്. അത് എന്നെ കള്ളത്തരാണ്, എന്നെ അറിയില്ല. അദ്ദേഹം എന്നെ അറിയണമെന്നൊന്നുമില്ല, ഞാനൊരു സാധാരണ മനുഷ്യനാണ്, അറിയണമെന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പത്രാധിപത്യത്തിൽ ഡൽഹിയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചു കൊണ്ടിരുന്ന തേരാളി എന്നൊരു പ്രസിദ്ധീകരണമുണ്ട്, ചീഫ് എഡിറ്റർ സനലിടമുറുക് പബ്ലിഷിംഗ് കമ്പനി, ഇന്ത്യൻ എത്തിസ്റ്റ് പബ്ലിഷേഴ്സ്, വർഷം 1995, ലക്കം ജനുവരി. ജനുവരിയിൽ അനിൽക്കുടത്തോട്ടത്തെ ഇപ്പൊ പറഞ്ഞ പോലെ ചെടിത്തോട്ടം എന്ന് കളിയാക്കി പേരിട്ട് വിളിച്ചും ഇടയ്ക്ക് അനിൽക്കുടത്തോട്ടം എന്ന് എഴുതിയും ആക്ഷേപിച്ച ലേഖനങ്ങളുടെ പരമ്പര കന്ന് തുടക്കം കുറിച്ച് കുറഞ്ഞ പക്ഷെ ഒരു 4 ലക്കത്തിലെങ്കിലും എന്നെക്കുറിച്ച് എഴുതിയ മഹാന്റെ പേരാണ് സനൽ ഇടമറുക. നിങ്ങളുടെ ചാനലിൽ വന്നിരുന്നു കൊണ്ട് അദ്ദേഹം പറയുന്ന കാര്യം ഞാൻ ഇദ്ദേഹത്തെ കുറിച്ച് കേട്ടിട്ടേ ഇല്ല, അറിഞ്ഞിട്ടേ ഇല്ല, അറിയത്തില്ല ഇങ്ങനൊരാളെ. അദ്ദേഹം അതിൽ എഴുതിയ കാര്യങ്ങളും ഒക്കെ ഭദ്രമായി ഞങ്ങളുടെ പക്കലുണ്ട്. അപ്പോൾ
ജീവിതത്തിൽ നുണ മാത്രം പറയാൻ ശീലിച്ച ഒരു മനുഷ്യൻ പറയുകയാണ് അനിൽ കുരുത്തോട്ടം ക്രിസ്ത്യാനി അല്ല. ഇനി രണ്ടാമത് ഞാൻ പറയുന്നു സനൽ ഇടമുറകൾ യുക്തിവാദിയല്ല. കാരണം ഒരു യുക്തിയും ഒരു ശാസ്ത്രബോധവും ഒരു ചരിത്രബോധവും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഇല്ല. തെളിവ് തെളിവില്ലാതെ അനിലൊന്നും പറയില്ല. അതുകൂടെ പറഞ്ഞേക്കെ എനിക്ക് അറിവ് കുറവാണ്, പക്ഷേ അതുകൊണ്ട് താങ്കളെ പോലൊരാൾ സംസാരിക്കേണ്ടി വരുമ്പോൾ അറിവ് ഉള്ള കാര്യം കൃത്യം പറയണമല്ലോ. അതിനാ ഡേയും ഡേറ്റും ഒക്കെ വെച്ച് ഏകദേശം പറയാനായിട്ട് ശ്രമിക്കുന്നത്. അങ്ങക്ക് എന്തെങ്കിലും ഈ സനൽ എന്ന് പറയുന്ന സുഹൃത്തിനോട് സംസാരിക്കാൻ കഴിയുമെങ്കിൽ അന്ന് പറയണം താങ്കളെ പറ്റിതാ ഇതുപോലെയൊക്കെ പറഞ്ഞിരിക്കുന്നു എന്നെങ്കിലും ഒന്ന് പറയുക. താങ്കൾ ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്ന ഒരാളാണെങ്കിൽ തുടരുക, എനിക്കതിൽ വിരോധമില്ല. എന്നാൽ താങ്കളിൽ യുക്തിബോധം അല്പമെങ്കിലും ഉണ്ടെങ്കിൽ ഇദ്ദേഹം ഡേറ്റും കാലം ഒക്കെ വെച്ച് സനലിടമറുക അനിൽ കുടുത്തോട്ടത്തെ കുറിച്ച് എഴുതിയതായിട്ട് പറയുന്നു, അതിൽ വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കുക. കാരണം ഇതൊക്കെ ഒരു ലൈബ്രറി പോലെ അദ്ദേഹം സൂക്ഷിക്കുന്നുണ്ടാകുമല്ലോ. ഉണ്ടെങ്കിൽ ഇനി നെക്സ്റ്റ്, അങ്ങനെ അല്ലെങ്കിൽ ഈ അബദ്ധം പറയാതിരിക്കാൻ പറയുക. അടുത്ത കാര്യം ക്രിസ്ത്യാനിത്വത്തെ കുറിച്ച് അദ്ദേഹത്തിനുള്ള അറിവുകൾ എന്ന് പറഞ്ഞാൽ വിക്കിപീഡിയ കൊടുക്കുന്ന അറിവുകളാണ്. അതുകൊണ്ടാണ് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞ് അദ്ദേഹം പെട്ടെന്ന് പറയുന്നത് എനിക്ക് പെട്ടെന്ന് ഇനി ചോദിക്കരുത്, കാരണം അടുത്ത കാര്യം വിക്കിപീഡിയ തിരക്കണം. അതുകൊണ്ട് തന്നെ ഈ വിക്കിപീഡിയ എന്ന് പറഞ്ഞാൽ ആരെങ്കിലുമൊക്കെ ഇടുന്ന അറിവുകളോ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നതായ കാര്യങ്ങളാണ്. അതുകൊണ്ട് പഴയ കാര്യങ്ങൾ കിടക്കുന്നത് അതേപടി ആരൊക്കെ ഇട്ട കാര്യങ്ങൾ അദ്ദേഹം കൃത്യമെടുത്ത് പറഞ്ഞുണ്ടായ അബദ്ധങ്ങൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ യുക്തിവാദി സഹോദരങ്ങൾ കൂടിയുള്ള ഒരു വേദിയിൽ വെച്ച് വെളിപ്പെടുത്തുകയുണ്ടായി. അതിപ്പോഴും വെളിപ്പെടുത്തും. 9 മണിക്ക് വരെയോ ചർച്ച 10 മണിക്കൊക്കെ നടക്കുന്നുണ്ട് ഇതേ കാര്യത്തിൽ. അപ്പൊ അതെന്ത്, ഇദ്ദേഹത്തിന്റെ ശബ്ദം കേൾപ്പിച്ചിട്ട് വോയിസ് ക്ലിപ്പ് കൃത്യം കേൾപ്പിച്ചിട്ട് ഇപ്പുറത്ത് അതിന്റെ മറുപടി കൃത്യം തന്നെ പറയുന്നുണ്ട്. ഇതിലെ ഇദ്ദേഹം പറയുന്ന അബദ്ധങ്ങൾ വാട്ടർമാനെ അറിയില്ല. ഇത്രയും വലിയ യുക്തിവാദി ഇത് ആരാണെന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ പോയി കണ്ടുപിടിക്കുക, ഇതൊക്കെ എന്താണ് നിങ്ങളോട് പറയേണ്ടതെന്ന് യാതൊരു കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് വിഷയം പഠിക്കുന്ന ആളിന്, ചരിത്രത്തിൽ വിശകലനം നൽകുന്ന ആളിന് ഉണ്ടായിരിക്കേണ്ട ചില അറിവുകളാണ് ഇവരൊക്കെ ആരാണെന്ന്. കാരണം അതിൽ അതോറിറ്റിയുള്ള ആളുകളുടെ പേരാണ് ഈ ഉദ്ധരിക്കുന്നത്. അടുത്ത കാര്യം, ഈ ബഹുമാനനായ സനലിടമറുക് എന്നോട് ആൽബി എന്ന് പേരുള്ള ഒരു സുഹൃത്ത് ഒരു ചോദ്യം ചോദിക്കുന്നു. കാരണം പെന്തക്കോസ്തുകാരെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു ലേഖനാണ്, ഒരു വിഷയമാണ് അദ്ദേഹം ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആ ചർച്ചയ്ക്കകത്ത് പെന്തക്കോസ്തുകാരെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഇടയിൽ അവിടേക്ക് ആൽബി എന്ന് പറയുന്ന ഒരു ബ്രദറുകാരൻ വന്നിട്ട് ചോദിക്കുന്നു. ബ്രദറുകാരെ കുറിച്ച് അറിയാൻ വേണ്ടി പറയാം, തിരുവല്ലയിലെ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിന്റെ ഒക്കെ ഉടമകളാണ് ബ്രദറൻ എന്ന് പറയുന്ന സമൂഹം. അവരുടെ പത്രമായിരുന്നു, അവരിൽ ഒരാൾ നടത്തിയിരുന്ന പത്രമായിരുന്നു ദിനപത്രത്തിന്റെ പേരാണ് കേരളഭൂഷണം. കേരളത്തിലാണ്ട് 30 സ്കൂളുകളൊക്കെ ഉള്ള സ്വന്തമായുള്ള 2 ഒക്കെ ഉള്ള ഒരു സമൂഹത്തിന്റെ പേരാണ് ബ്രദറൻ. അപ്പൊ ഈ ബ്രദറൻകാരനായ ആൽബി ചോദ്യം ചോദിച്ചപ്പോൾ ബ്രദറൻകാരനായ ആൽബിയോട് മറുപടി പറയുന്നു, താങ്കൾക്ക് ബ്രദറിനെ കുറിച്ചും ബെന്തിക്കോസിനും അറിയില്ല, ആ സുഹൃത്ത് തെറ്റിപ്പോയി ചോദിച്ച ചോദ്യമാണ്, ഞാൻ പറയാം. എന്നിട്ട് പറയുന്നത് എന്താണെന്ന് അറിയണ്ടേ, ബ്രദറൻ എന്ന് പറയുന്നത് ജർമ്മനിയിൽ 1703 ഉണ്ടായ ഒരു സംഘടനയും പെന്തക്കോസ് ഒരു വർഷം കൂടെ കഴിഞ്ഞ് ഇംഗ്ലണ്ടിൽ ഉണ്ടായ ഒരു സംഘടനയും അമേരിക്കയിൽ ഉണ്ടായ ഒരു സംഘടനയും എന്ന് പറഞ്ഞിട്ട് ബ്രദറൻകാരെ കുറിച്ച് പറയാണ്, അവർ പുതിയ നിയമം മാത്രമേ വിശ്വസിക്കുള്ളൂ, പഴയ നിയമം വിശ്വസിക്കുന്നില്ല. പെന്തക്കോസ്കാരെ കുറിച്ച് പറയാണ്, NIV എന്ന് പറഞ്ഞൊരു ബൈബിളാണ് അവർ വിശ്വസിക്കുന്നത്, അതാണ് ഇതിലെ വ്യത്യാസം. രണ്ടാമത് ഈ ആൽബിക്ക് പറയാനവിടെ സ്പേസ് ഇല്ല, കാരണം ഒരു ചോദ്യമേ ഇദ്ദേഹത്തോട് ചോദിക്കാൻ പറ്റുള്ളൂ. ആൽബി വർഷങ്ങളായിട്ടൊരു ബ്രദറുകാരനാണ്. ഒരു ബ്രദറുകാരനായ മനുഷ്യനോട് ഇത്രയും പറയുമ്പോൾ ഈ തറപ്പിച്ചുറപ്പിച്ച് പറയുകയാണ്. എന്താ കാര്യം അറിയണ്ടേ, ഞങ്ങൾ അന്നേ പരിശോധിച്ചു, ഇദ്ദേഹം വിക്കിപീഡിയയാണ് തപ്പിയത്. അതിനകത്ത് ഇന്ത്യയിലൊന്നും ഇല്ലാത്ത ഒരു നശിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തെല്ലാം കൂടെ അന്ന് 43,000 പേരുള്ള ഒരു 3 പിടിച്ച് വെള്ളത്തിൽ മുക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്. ഇവിടെങ്ങും ഇല്ല, പക്ഷെ തപ്പിയപ്പോ സനലിന് ഇതേ കിട്ടിയുള്ളൂ. സനൽ ഇത് വെച്ചാണ് കാച്ചിയത്. അപ്പോ ഇത് പുള്ളിക്ക് പിന്നെ പറഞ്ഞു, ബ്രദറൻ അങ്ങനെ അറിയില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇദ്ദേഹത്തിന്റെ പിതാവ് ജോലി എടുത്തത് ബ്രദറുകാരനായ KG തോമസിന്റെ മകനായ ജോർജ് തോമസിന്റെ കേരളഭൂഷണത്തിലാണ്. അപ്പൊ ഞാനിത് കൃത്യം വിശദീകരിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ അദ്ദേഹം ഉരുണ്ട് കളിക്കുകയാണ്, ഇദ്ദേഹം അത് ബ്രദറുകാരനല്ലായിരുന്നു, അതങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇവരാരും തെറ്റിതിരുത്തില്ല. അങ്ങനെയുള്ളൊരു മനുഷ്യന്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമില്ല. രണ്ട്, ഞാൻ ക്രിസ്ത്യനോ ആരാണ് എന്ന് തീരുമാനിക്കേണ്ടത് ഈ രാജ്യത്തിലെ ഭരണകൂടമാണ്. ആ ഭരണകൂടമാണ് എൻ്റെ അസ്തിത്വം തീരുമാനിക്കേണ്ടത്. ഞാൻ പറയുന്നത് പോലുമല്ല തെളിവ്. ഞാൻ ചെന്നിട്ട് എന്തായിരിക്കുന്നു എന്ന് കണ്ടുപിടിക്കുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ട്, വില്ലേജ് ഓഫീസ് ഉണ്ട്, സൗകര്യങ്ങളുണ്ട്, എന്റെ രേഖകളുണ്ട്. ദാറ്റ് ഇസ് ഓൾ. അത് നിങ്ങളോട് ബോധ്യപ്പെടുത്താൻ. നമ്മുടെ യുക്തിദാപ്യം നിന്ന് നേരെ ക്രിസ്ത്യൻ്റെ ചരിത്രവും മറ്റ് ലോഹയെ തൊട്ടപ്പോഴേക്കും താങ്കൾ അദ്ദേഹത്തിനോടൊപ്പം പോവുകയാണോ? അദ്ദേഹം വിരിച്ച വലയിലോട്ട് കുടുങ്ങി പോവുകയാണോ? ഭയാൻ ഭയരിച്ച് അല്ലല്ല, ചിലർ ഈ പണ്ഡിതോചിതമായി സംസാരിച്ചു. വേറെ ഇവർക്ക് ഒരു ഗുണം കൂടെ, ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഒരല്പം ചില്ലറ നമ്മുടെ അക്കൗണ്ടിൽ ഇട്ട് തരും, നമ്മൾ പറയാത്തൊരു ചില്ലറ. ഇപ്പൊ രാശി പറഞ്ഞിട്ട് താങ്കൾ ബൈബിളിനെ തള്ളി, താങ്കൾ അതിനെയൊക്കെ തള്ളി, അത് താങ്കൾക്കുള്ള. ഞാൻ എവിടെ തള്ളിയത്? നിങ്ങൾ ഉദ്ദേശിച്ച പോലെ അല്ലെന്ന് പറഞ്ഞാൽ തള്ളുകയാണോ? അത് തള്ളിക്കളയല്ല, ഞാൻ ഓൾഡ് ടെസ്റ്റമെന്റിനെ വിശ്വസിക്കുന്നു, ഞാൻ ബൈബിൾ വിശ്വസിക്കുന്നു, ഞാൻ ഒരു ട്രൂ ഫോളോവർ ഓഫ് ക്രൈസ്റ്റ് ആണ്, എനിക്കതൊന്നും തള്ളിക്കളയേണ്ട കാര്യമില്ല. നിങ്ങൾ കൊണ്ടുവന്ന കള്ളക്കഥ കെട്ടുകഥ വിശ്വസിക്കുന്നില്ല,
പിന്നെ വിഗ്രഹം ഉണ്ടാക്കിയിട്ട് ഭൂമിയിൽ നിന്ന് മണ്ണ് ഒഴിച്ചിട്ട് അതിൽ മനുഷ്യനെ ഊതിക്കയറ്റി എന്നൊന്നുമില്ല. ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ പഠനമുണ്ട്. അത് എന്താണ്, എങ്ങനെയാണ്, അതിന് മൂലഭാഷകൾ പഠിക്കണം, വസ്തുതകൾ പഠിക്കണം. ഞങ്ങൾ അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. അതിനകത്ത് ക്രൈസ്തവയ്ക്ക് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. ചള്ള കുഴച്ചിട്ട് അതിൽ ഊതി എന്ന് പറയുന്നത് സനിടമറുകാരോ കാര്യം പറഞ്ഞാണ്. എനിക്കറിയില്ല അത് ആരുടെ കാര്യമാണ്, ഇടമറുകിന്റെ കാര്യമാണോ എന്ന് നമുക്കറിയില്ല. ആരുടെ അതൊന്നും പിടിയില്ല. ബൈബിളിൽ അങ്ങനെ ഇല്ല.